മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ഗായത്രി സുരേഷ്. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഈ അടുത്ത് താരത്തിന്റെ വാഹനം അപകടത്തിലായതും തുടർന്നുണ്ടായ സംഭവങ്ങളുമെല്ലാം വൻ വിവാദമായി മാറിയിരുന്നു. സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾക്കും മോശം കമന്റുകൾക്കുമെതിരെ നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് ഗായത്രി. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. അവനാരോടെങ്കിലും പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചോണ്ട് പരസ്പര ബന്ധമില്ല. എനിക്ക് പറയാനുള്ളത് പിണറായി വിജയൻ സാറിനോടാണ്. സാറിനെ ഞാൻ ഒരുപാട് എന്താ പറയാ റെസ്പെക്ട് ചെയ്യുകയും ആരാധിക്കുന്നേയും സാറിന്റെ എല്ലാ ആശയങ്ങളും സാറിന്റെ എല്ലാ നടപടികളും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അയ്യോ എന്തൊരു എളിമ, എന്തൊരു വിനയം, വലിയ വലിയ കലാകാരന്മാർക്ക് ഇങ്ങനെ തന്നെ. ഈ നമ്മൾ ഈ മയക്കുമരുന്ന്, കഞ്ചാവ് അതിലൂടെ ഒക്കെ പൈസ ഉണ്ടാക്കുന്നത് ഇല്ലീഗലാണെന്ന് പറയണു അല്ലേ? ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. അതൊക്കെ ഇല്ലീഗലാണ്. അപ്പൊ ഈ ട്രോൾസിലൂടെ പൈസ ഉണ്ടാക്കുന്നത് ഇല്ലീഗൽ അല്ലേ? തങ്കി ഒരു അഞ്ചാറ് ഏലസ് കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. ഇവന് ദൃഷ്ടിപ്പെടും, അത്രയ്ക്ക് ബുദ്ധിയാ. ഫേസ്ബുക്ക് ഒക്കെ എടുത്ത് നോക്കുമ്പോ എല്ലാത്തിന്റെ അടിയിൽ ഇങ്ങനെ വൃത്തിയിട്ട കമന്റ്സ് ആണ്. എല്ലാത്തിന്റെ അടിയിലും വൃത്തിയിട്ട കമന്റ്സും ട്രോൾസും. ഈ അന്നസത്തിൽ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. പിന്നെ അതുപോലെ കമന്റ്സ് അതും ഇല്ലീഗൽ അല്ലേ? അപ്പൊ ഷാജിയേട്ടാ ഇവളെങ്ങ നമ്മൾ എലിയെ പേടിച്ച് ഇല്ലെന്ന് ചുടുക എന്ന് പറയില്ലേ, അതല്ല വേണ്ടത്. നമുക്ക് എലീനെ ചുടാം. ആഹാ എന്നാ അറിവ്, എന്നാ അഴക്. ഒരു കവിയുടെ ആത്മനംബരം നിനക്ക് മനസ്സിലാവില്ല. സാർ എനിക്ക് സാറിനോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ്, സാർ ദയവി ഇത് ഒന്നാമത് ട്രോൾസ് ബാൻ ചെയ്യാനുള്ള ഒരു നടപടി സാർ വിചാരിച്ചാൽ നടക്കും. ഒറ്റ പെടവച്ചോ കാണിച്ചാൽ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്ക. കമന്റ്സ് വേണ്ട, ട്രോൾസ് ബാൻ ചെയ്യുന്ന ഒരു ഒരു കേരളത്തിൽ ട്രോൾസ് ബാൻ ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി സാർ എടുക്കണം. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ.